Hi friends, welcome back to Color of Flavors. ഏവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്കുകളും കമന്റ്സുകളും എല്ലാം കേട്ടു അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും സുപരിചിതമായ ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതായത് കേതൽ ചിക്കൻ ഫ്രൈ. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് കേതൽ ചിക്കൻ ഫ്രൈ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കേത്തൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. തനി നാടൻ ഫ്രൈ ആയതുകൊണ്ട് ഇതിനകത്ത് കോക്കനട്ട് ഫ്രൈ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ 500 ml ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ കൂടെ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ 500 ml ഉപയോഗിക്കുന്നത്. ഞാനിത് 25 കാശ്മീരി ചില്ലീസാണ് എടുത്തിരിക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്താൽ ഇത് ഞാൻ കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ലോ ഫ്ലെയിം ആയിരിക്കണം, ബേൺ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെയാണ് 25 നോർമൽ ഡ്രൈഡ് ചില്ലീസും ഇതും ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിലിട്ട് കളർ ചേഞ്ച് ചെയ്യാതെ വറുത്ത് കോരണം. ഇതൊരു 2 മിനിറ്റ്സ് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഇത് ഞാൻ പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് അല്ല, ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ 4 ടേബിൾ സ്പൂൺ ഫെന്നൽ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ലെസ് ദാൻ 1 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഇത് ഇനി തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ഒരു റഫായിട്ട് കോസ് പരുവത്തിലിരുന്നാൽ മതി, പൗഡർ ആവണ്ട. ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്, കൂടുതൽ പൊടിയണ്ട. ഇനി എങ്ങനെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ 2 ബേബി ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നോർമലി ഇത് ബേബി ചിക്കനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ബേബി, ഇത് 1.5 കിലോ ചിക്കനാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതിലോട്ട് പൊടിച്ചു വച്ചിരിക്കുന്ന ചില്ലി ഇത് ഫെനൽ സീഡ്സും കൂടെ മിക്സ് ചെയ്ത മിശ്രിതം നമുക്കിതിനകത്ത് ഇടാം. ഇത് ഞാൻ 3/4 മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ, 1/4. പിന്നെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇനി സോൾട്ട് ആവശ്യത്തിന്. ഇതിലേക്ക് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം 1 hour റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നല്ലതായിട്ട് ഫ്ലേവറെല്ലാം പിടിച്ചിരിക്കും. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിനെ ഇടയ്ക്ക് salt enough ആണോ നോക്കണം പിന്നെ ഇത് നല്ല കുറച്ച് സ്പൈസി ആണ് ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ചിക്കൻ ഇനി ഞാൻ നേരത്തെ chilli fry ചെയ്ത ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇത് കൂടുതൽ മൊരിയേണ്ട ആവശ്യമില്ല ഈ കേത്തൽ ചിക്കൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് 51 വർഷത്തിന് മുമ്പ് ഒരു ഹോട്ടലായിട്ട് തുടങ്ങിയതാണ് അവിടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ആ കടയുടെ പേര് മുമ്പ് റഹ്മാനി അങ്ങനെ അങ്ങോട്ട് ആയിരുന്നു ഇപ്പോൾ ചാലയിൽ ഇപ്പോഴും അത് ചാലയിലുണ്ട് പിന്നെ ഈ കേത്തൽ ചിക്കൻ ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇത് അവർ തനി നാടൻ രീതിയിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് ഈ മുളക് തന്നെയാണെങ്കിലും അവർ അമ്മി ഇത് ദോ ഇത് അരിയാട്ടുന്ന കല്ലിലിട്ടാണ് അവർ ഈ ഓരോ പൊടികളും അവർ അരച്ചെടുത്ത് അവസാനം സോൾട്ട് ഇട്ട് അത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെറും തനി രീതിയിലാണ് അവർ ഈ ഫ്ലേവർ ചെയ്തെടുക്കുന്നത് അതൊരു സ്പെഷ്യൽ ചിക്കനാണ് കൂടുതൽ ആളുകൾ അവിടെ പോയി ഇതിന് വേണ്ടി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്നുണ്ട് അത്രയ്ക്ക് ഫേമസാണ് ഈ കേത്തൽ ചിക്കൻ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഞാനിവിടെ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് പൊരിയെടുക്കാം ഇതിൻ്റെ പൊടിയാണ് കൂടുതൽ ടേസ്റ്റ് തരുന്നത് ഇതിപ്പോൾ രണ്ട് ബേബി ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നാണ് എടുക്കുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും ഹാഫ് വേണം എടുക്കാനായിട്ട് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഹാഫ് വേണം എടുക്കാൻ ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടിച്ച ചില്ലീസും ഫെനൽ സീഡ്സിൻ്റേതുമാണ് ഇനി ഇത് വറുത്ത് പോരാം ഇത് ലോ ഫ്ലെയിമിലാണ് കൂടുതൽ ടേസ്റ്റ് തരുന്നത് ഈ പൊടിയാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 തണ്ട് കറി ലീവ്സും ഒരു 3-4 റെഡ് ചില്ലീസ് കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ കേതൽ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കീപ് വാച്ചിങ് കലവറ ഫ്ലേവേഴ്സ് താങ്ക് യു